മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്. സ്പിരിച്വൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ പ്രിനു പ്രഭാകരൻ. ഇന്നത്തെ വിഷയം, ഒന്ന് ക്ഷമിച്ചുകൂടെ പ്ലീസ്. പൊറുക്കലുകൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അരിപ്പ. ക്ഷമിക്കുന്നതോ ക്ഷമ ചോദിക്കുന്നതോ എളുപ്പമുള്ള കാര്യമല്ല. ചിലർക്ക് ജന്മനാൽ തന്നെ ക്ഷമിക്കാനുള്ള ശക്തി കൂടുതലായിരിക്കും. എന്നാൽ പലരിലും അങ്ങനെയല്ല. ചിലർ നിസ്സാര കാര്യങ്ങൾ പോലും ക്ഷമിക്കാൻ തയ്യാറാകില്ല. കാലങ്ങളോളം അത് മനസ്സിലിട്ട് നീട്ടുകയും ചെയ്യും. ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ ഒരു നിമിഷത്തെ ഈഗോയുടെ പേരിൽ മരവിപ്പിച്ചവരുണ്ട്. കാലക്രമത്തിൽ അത് മാറുമെന്ന് പലരും പ്രതീക്ഷിക്കും. എന്നാൽ കാലാന്തരത്തിൽ അകൽച്ചയുടെ തോതുകൂടി അടുക്കാനാകാത്ത വിധം അകന്നുപോകുന്നതായും കാണാം. മറഞ്ഞുപോയ പല ബന്ധങ്ങളുടെയും പിന്നിലെ കഥ ഇതുതന്നെയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് എങ്ങനെയെന്ന് നാം പഠിച്ചില്ലെങ്കിൽ സന്തോഷം അന്വേഷിക്കേണ്ടതില്ല, അത് നമ്മെ തേടിവരും. ഐസക് ന്യൂട്ടൺ പറഞ്ഞ ഈ വാചകം ഇടയ്ക്കെന്നോർക്കാം. ഉത്തമ പുരുഷനെന്ന് വാഴ്ത്തപ്പെടുന്ന ഭഗവാൻ ശ്രീരാമന്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സവിശേഷതയും മൂല്യവുമായിരുന്നു ക്ഷമാശീലം. രാമരാവണ യുദ്ധത്തിനൊടുവിൽ ലങ്കയിലെ മണ്ണിലേക്ക് ചേതനയേറ്റ് രാവണൻ വീണു. അനേകം പാപങ്ങൾ ചെയ്ത ഏട്ടനുവേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യില്ലെന്ന നിലപാടിലായിരുന്നു രാവണന്റെ അനുജൻ വിഭീഷണൻ. എന്നാൽ എല്ലാ ദ്വേഷങ്ങളും ഇവിടെ തീരുന്നെന്നും ഏട്ടനോട് ക്ഷമിച്ച് വിധിപ്രകാരം രാവണന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്നും രാമൻ വിഭീഷണനെ ഉപദേശിക്കുന്നത് കാണാം. തന്റെ ജീവിതത്തിന്റെ മനസമാധാനം കെടുത്തി പത്നിയെ അപഹരിച്ച് ഒരു ഘോരയുദ്ധത്തിലേക്ക് വരെ തന്നെ നയിച്ച ഏറ്റവും വലിയ വില്ലനോടാണ് ഉദാരമായ ക്ഷമ ഭഗവാൻ കാട്ടുന്നത്. പിന്നീട് അയോധ്യയിലേക്ക് തിരികെ എത്തിയ ശേഷം തന്റെ കാനനവാസത്തിനു കാരണക്കാരായ കൈകേകിയോടും മന്ധരയോടും മനസ്സുകൊണ്ട് ക്ഷമിച്ചു നിൽക്കുന്ന ശ്രീരാമനെയും രാമായണം കാട്ടിത്തരുന്നു. രാമായണത്തിന്റെ വിജയവും ഇതുതന്നെയാണ്. കോപത്തിനും ക്രോധത്തിനും സ്വാർത്ഥതയ്ക്കും അപ്പുറമാണ് ക്ഷമയും വിട്ടുവീഴ്ചയും എന്ന സന്ദേശം ആ ആദികാവ്യം ലോകത്തോട് പറയുന്നു. ക്ഷമ നിരന്തരമായ ഒരു പ്രക്രിയയാണ്. വേദനിക്കപ്പെടാത്തവരായി ഒരു മനുഷ്യനും ഭൂമിയിലില്ല. നിങ്ങളോട് ഒരു വ്യക്തി തെറ്റു ചെയ്തെങ്കിൽ ആ തെറ്റ് ക്ഷമിക്കുന്നതിനു മുമ്പ് അയാളുടെ പ്രവൃത്തി നമ്മുടെ മനസ്സിലേൽപ്പിച്ച മുറിവിന്റെ ആഴം കണക്കാക്കാം. ധീരമായ ഈ വിലയിരുത്തൽ അത്യാവശ്യമാണ്. നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കാം. അയാൾ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്ന ആളാണോ, അതോ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലാണോ അങ്ങനെ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കണം. ഏറ്റവും പ്രധാനമായി, അയാളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തേനെ എന്നാലോചിക്കുക. ഒരു വ്യക്തിയോടുള്ള വിരോധം ഒരു കയറാണ്. ജീവിതാവസാനം വരെ ആ വ്യക്തിയിലും അയാളുടെ ചെയ്തികളിലും നിങ്ങളുടെ മനസ്സിനെ തളച്ചിടാൻ അത് വഴിവെക്കും. ഈ സാഹചര്യം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വിരോധമാകുന്ന കയർ മുറിക്കുക എന്നതാണ്. ക്ഷമയാണ് അതിനുള്ള ഏറ്റവും നല്ല ആയുധം. ഒരാളോട് ക്ഷമിക്കുമ്പോൾ അയാളെക്കുറിച്ചും അയാളുടെ പ്രവൃത്തിയെക്കുറിച്ചുമുള്ള നമ്മെ അലട്ടുന്ന ചിന്തകളിൽ നിന്നുകൂടിയാണ് നമുക്ക് മോചനമുണ്ടാകുന്നത്. മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ മാറി ശുഭകരമായ ഊർജം നിറയ്ക്കാൻ ഇത് വഴിയൊരുക്കും. മനസ്സ് കൂടുതൽ സ്വതന്ത്രവും സുന്ദരവുമായി മാറും. തെളിമയാർന്ന ഒരു നദി പോലെ അത് നമ്മളുടെ ഉള്ളിൽ ഒഴുകും. ചില ആളുകൾ വലിയ തെറ്റുകളാകാം നമ്മളോട് ചെയ്തിരിക്കുക. അവരോട് ക്ഷമിക്കാൻ നമുക്ക് പ്രയാസവുമായിരിക്കും. ചിലർ പലതവണ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അവരോട് ക്ഷമിക്കാൻ ശ്രമിക്കാം. എന്നാൽ വീണ്ടും ആ തെറ്റുകൾ അവർ നമ്മോട് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കരുത്. ഇതുവരെയുള്ള തെറ്റുകൾ ക്ഷമിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടുകളിക്കാൻ ഇനി അവർക്ക് അവസരം കൊടുക്കണമെന്നില്ല. ക്ഷമ ഒരിക്കലും ദൗർബല്യത്തിന്റെ അടയാളമല്ല, മറിച്ച് സഹനത്തിന്റെ, കരുത്തിന്റെ, ശക്തിയുടെ നടപടിയാണ്. തികച്ചും ദൈവികമായ നടപടി. ക്ഷമിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ, ഒപ്പം ക്ഷമ പറയാനും. ഒരു നിമിഷത്തെ ക്ഷമ പറച്ചിലിനോ ക്ഷമിക്കലിനോ ഒരായുഷ്കാലത്തിന്റെ ബന്ധങ്ങൾ നിലനിർത്താനാകും. മറ്റൊരു പുതിയ വിഷയവുമായി സ്പിരിച്വൽ പോഡ്കാസ്റ്റ് അടുത്ത തിങ്കളാഴ്ച കേൾക്കാം. മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.